നിങ്ങൾ പറഞ്ഞ യോഹന്നാൻ പറയുന്ന സത്യത്തിന്റെ കാര്യസ്ഥനാണ് മുഹമ്മദ് വേണ്ടിയിട്ടില്ല. ഇതെല്ലാം അമുസ്ലിം ചിന്തയാണ്, അനിസ്ലാമിക ചിന്തയാണ്. നിങ്ങൾ ഇസ്ലാമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറ ഞങ്ങൾ ഇത് കണ്ടെത്തിയാണ്, മുഹമ്മദിന്റെ കാലത്തൊന്നും കണ്ടെത്തിയില്ല, പുതിയ പണ്ഡിതന്മാരായ ഞങ്ങൾ കണ്ടെത്തിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾ ഈ പറഞ്ഞ പേടിയേ ഇല്ല. അതുകൊണ്ടാണ് വർഗീസ് പാസ്റ്ററെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ എന്തിനാ പിന്നെ ഈ ആവശ്യമില്ലാതെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല സ്ഥിതി ആളുകൾ വരാൻ മടിക്കണത് കണ്ടോ? ഇപ്പൊ എത്ര ആള് സംസാരിക്കണ ഒരാളോട്? നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങൾ സംസാരിക്കാം. ആർക്കെങ്കിലും സംഗീതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം, കയറി വരാന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറി വന്നത്. അദ്ദേഹം സംസാരിക്കട്ടെ, ഞാന് എനിക്ക് ചോദിക്കാനുള്ളത്, ബൈബിളിൽ തന്നെ ഇവിടെ ഇത് തിരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് ചോദിക്കുന്നത്. മറ്റൊരു ഉദ്ദേശം എന്റെ വായിച്ച പിന്നിലില്ല, മനസ്സിലായോ? ഞാൻ അത് മനസ്സിലാക്കിയാണ് താങ്കളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇരമ്യാവിന്റെ 8:8 പറയുന്നുണ്ട്, കൊടുത്തോട്ടം പാസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ബൈബിൾ മുഴുവൻ അദ്ദേഹം വിശ്വസിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അങ്ങനെ സംസാരിപ്പിക്കണ്ട. അദ്ദേഹം ബൈബിളിലെ വാക്യം എടുത്ത് തെളിയിക്കുന്നില്ല. ബൈബിൾ മുഴുവൻ അയാൾ വിശ്വസിക്കണം. ബൈബിൾ വിശ്വസിക്കാത്ത ഒരാൾ എന്തിനാ അതിനകത്ത് തെളിവെടുക്കണേ? യൂനസ് സംസാരിക്കട്ടെ, നമുക്ക് പിന്നെ ചോദിക്കാം. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകൾ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ഇനി മലാഖി, ഇത് ഇരമ്യ 8:8, മലാഖി 2:8 പറയുന്നെന്താ? നിങ്ങളോ വഴിമിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇനി ലേവിയുടെ നിയമം എന്താണെന്ന് എബ്രായ ലേഖനം 7:11-15 പറയുന്നുണ്ട്, ലേവി പൗരോഹിത്യം മുഖേനയാണ് ന്യായ പ്രമാണം നൽകിയിട്ടുള്ളത് എന്ന്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഉത്തരം അതിൽ കിടക്കുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിൽ പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധനായ പൗലോസ് അദ്ദേഹം എന്തു പറയുന്നു? ഗലാത്യ ലേഖനം 19:20 പറയുന്നു, എന്നാൽ ന്യായ പ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് പിന്നെ ഇത് ഞങ്ങളല്ല പറയുന്നത്, ബൈബിളാ പറയുന്നത്. ഇതിനെന്താണ് ബഹുമാനപ്പെട്ട അനിൽ കുടിത്തോട്ടത്തിന് ശാന്തമാണ്, വേറെ ആരും ഇടപെടല്ലേ? താങ്കൾ വായിച്ചതിൽ ലാസ്റ്റ് റെഫറൻസ് ഒന്നുകൂടെ പറഞ്ഞു, കാരണം ഗലാത്യർ 19 ഇല്ല, ആ റെഫറൻസ് ഒന്നുകൂടെ പറഞ്ഞു. സുഹൃത്തെ, ഗലാത്യർ 3:19 പാസ്റ്ററേ, ഒരു വാക്ക് ഞാൻ സംസാരിക്കാമോ? വരട്ടെ വരട്ടെ, അങ്ങോട്ട് വരട്ടെ, ഇതൊന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുഹൃത്ത് കുറെ കാര്യങ്ങൾ ഇവിടെ വായിച്ചു, ജെറമ്യ 8:8 വായിച്ചു, അവിടെ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ളയെഴുത്തുകൾ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ആ മതി, അവിടെ മതി, അത്ര മതി, എനിക്ക് മനസ്സിലായി. ഇത് പറയുന്ന ആള് യഹോവ അല്ലേ? അങ്ങനല്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. അല്ലല്ല, എനിക്ക് മറുപടി, നമ്മളൊരു ഒരു 1-to-1 സംസാരിക്കാം. പറയുന്ന ആള് യഹോവ അല്ലേ? അതില്ല, നമുക്ക് ചർച്ചയല്ലേ, ചർച്ചയിൽ ഇത് കാര്യം വ്യക്തമാക്കണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലാകണ്ടേ? അതായത് അവിടെ പറയുന്ന ആളിൽ നറേറ്റ് ചെയ്യുന്നത് യഹോവയായ ദൈവം എന്നല്ലേ? അല്ല, താങ്കൾ പറഞ്ഞു, ഹലോ, ഞാൻ ഇതുവരെ ഞാൻ വായിച്ചപ്പോ അതിന് ഇടക്ക് കേറി താങ്കളോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. താങ്കൾ അതായത് ഞാൻ ചോദിച്ചത് ഈ പറയുന്ന ആളിന്റെ നറേറ്റർ യഹോവയല്ലേ? നിങ്ങളായാലും മനസ്സിലായതുകൊണ്ടല്ലേ വായിച്ചേ, ഇങ്ങനെ തിരുത്തി നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിയത് കൊണ്ടാണ്. അല്ലെ, ഞാൻ ഉത്തരം പറഞ്ഞേക്കാം, ഇടയ്ക്ക് കയറല. നീ ഇദ്ദേഹം പറയുന്നത് ഇരമ്യ 8:8 ശാസ്ത്രിമാരുടെ കള്ളെഴുത്തുകോൽ അതിനെ വ്യാജമാക്കി കളഞ്ഞു. അപ്പൊ ശാസ്ത്രിമാരൊരു ഗ്രൂപ്പാണ്, എഴുത്തുകാരാണ്. ഇത് പറയുന്ന ആള് യഹോവയാണ്.
അതിന്റെ നെറേറ്റർ ജിരമ്യാവാണ്. ഇപ്പൊ ഇരമ്യാവിനെ എവിടാ കൂട്ടണ്ടേ? കള്ളയെഴുത്തുകാരുടെ കൂടെ കൂട്ടണോ ന്യായമായി ജീവിച്ചവരുടെ കൂടെ കൂട്ടണോ? കള്ളയെഴുത്തുകാരന്റെ കൂടെയാണോ ഇരമ്യാവ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇരമ്യാവ് കൂടി നിന്നുകൊണ്ട് കള്ളയെഴുത്തുകാരനായിരുന്നുകൊണ്ട് തന്നെ കൂടെ വിമർശിക്കുകയാണോ? ഇതാണ് അവിടെ നിന്ന് ചോദ്യം. ഇപ്പൊ കേൾവിക്കാർക്ക് പിടിയിട്ടിക്കാണും. മലാക്കിയും ഇതേ വിധം. എബ്രാ ലേഖനത്തിൽ ഈ പറയുന്ന വാക്കി ഇത് തമ്മിൽ യാതൊരു ലിങ്കും ഇല്ല. ഇനി ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറയാം. ഈ ശാസ്ത്രിമാര് ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ അവർ പ്രിന്റ് എടുക്കുന്ന, ഇതിന്റെ കോപ്പി എഴുതിയെടുക്കുന്ന ആളുകളാണ്. ശേഷം മനുഷ്യർക്ക് വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാം, പല ആവർത്തി ഇവിടെ പറഞ്ഞ മടുത്ത ഒരു കാര്യമാണ്, ഒരു ബൈബിളിന്റെ പ്രതി എഴുതാൻ ഒരുത്തൻ 17 നിയമങ്ങൾ പാലിക്കണം. അല്ല, ചുമ്മാ ഒരാൾ വന്നിട്ട് ഈ മടലിലും മൃഗത്തിന്റെ തോലിലും ഒന്നും എഴുതുന്ന സാധനം അല്ലത്, മിനുസമുള്ള കല്ലിലും ഒക്കെ എഴുതി എവിടെയെങ്കിലും ഒക്കെ ഇട്ട് അങ്ങനെ പോകുന്ന സാധനമല്ല. ഇത് വളരെ ഭയഭക്തിയോടുകൂടി മാത്രം തയ്യാറാക്കേണ്ട കാര്യമാണ് ബൈബിളിന്റെ പ്രതി. കാരണം അച്ചടി ഇല്ലാത്ത കാലത്ത് മൃഗങ്ങളുടെ തോല്, പാപ്പിറസ് ചുരുളുകൾ ഇവയിലാണ് എഴുതുന്നത്. എഴുതുമ്പോൾ അത് എഴുതാൻ ലൈസൻസ്ഡ് ആയ ആളുകളുടെ പേരാണ് ശാസ്ത്രിമാർ. ആ ശാസ്ത്രിമാരിലെ ഒരു വിഭാഗം ചെയ്ത കുറ്റമാണ് ഈ പറയുന്നത്. ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പേര് എഴുതുന്ന സമയത്ത്, അത് ഓരോന്നും പറയാം, ഒരു ലൈനിൽ എഴുതുന്ന വഴിക്ക് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് 30 ലൈനും വെർട്ടിക്കലായിട്ട് 16 ലൈനുമേ പാടുള്ളൂ. തിരിച്ചാ 16 ലൈൻ നേരെ താഴോട്ട് 30 ലൈൻ, ഇങ്ങനെ പാടുള്ളൂ ഒരു ലൈനിൽ എഴുതാൻ. രണ്ടക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെ അകലം വേണം രണ്ടക്ഷരങ്ങൾ തമ്മിൽ. ഇനി 13 അക്ഷരങ്ങൾ കഴിയുന്ന ഇടത്ത് കണ്ണിക തിരിക്കാവൂ. ഇങ്ങനെ 17 നിയമങ്ങൾ. ഇനി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എലോഹീം എന്നെഴുതുന്ന ഒരു ഭാഗം വരുമ്പോൾ അത് പുതിയ പേന കൊണ്ട് എഴുതരുത്, ഉപയോഗിച്ച് ശീലിച്ച പേന കൊണ്ട് വിശുദ്ധാക്ഷരങ്ങൾ എഴുതാവും. ഒപ്പം തന്നെ ഒരു കാര്യം എഴുതി തീർക്കുന്ന ഇടത്ത് ഫുൾ സ്റ്റോപ്പ് വേണ്ടി വന്നാൽ അത് വ്യക്തത വേണം. ഇനി അടുത്തത് ഓർമ്മയിൽ എഴുതാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാല് നിങ്ങൾ എഴുതുന്ന ഒരു കാര്യം 23 സങ്കീർത്തനം നിങ്ങൾക്ക് മനപ്പാടം അറിയാം, ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ് അതറിയാം. പക്ഷെങ്കിൽ എഴുതുന്ന വഴിക്ക് ഈ ഷെപ്പേർഡ് അതെല്ലാം അറിയാമെങ്കിലും ഓരോ അക്ഷരം വഴിയും കണ്ണ് വായിച്ചിട്ടേ എഴുതി തീർക്കാവുള്ളൂ. ഇനി എഴുതാൻ കറുത്ത മഷി ഉപയോഗിക്കാവൂ, നിലവാരമുള്ള കറുത്ത മഷിക്ക് എഴുതാവൂ. എന്നിട്ട് ഈ എഴുതി വരുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടേക്ക് മഹാരാജാവ് കയറി വന്നാൽ അഭിവാദ്യം ചെയ്യുകയോ പ്രത്യാഭിവാദ്യം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം അതിലും വലിയ മഹാരാജാവിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുക കൊണ്ട് എഴുതുന്ന ആൾ എഴുന്നേറ്റ് പോകാനോ ഒന്നും പാടില്ല, അവിടെ ഇരുന്ന് തന്നെ അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ, ഈ എഴുതുന്ന നിയമം 17 പാലിച്ചും അല്ല ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇയാൾക്ക് സൂപ്പർവൈസ് ചെയ്യാൻ. ഇനി അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടിയേ ഈ പ്രതി ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇവയാൽ ഇത് പാളിപ്പോയെങ്കിൽ അത് സിനഗോഗിന്റെ ഉള്ളിലുള്ള ഗനീസ എന്നറിയപ്പെടുന്ന ഒരലമാരിയിൽ കൊണ്ട് നിക്ഷേപിക്കണം. ഗനീസ നിറഞ്ഞു കഴിഞ്ഞാലുടൻ ഇത് കൊണ്ടുപോയിട്ട് കത്തിക്കണം. അവിടെ കൊണ്ട് ശവമടക്കുന്ന പോലെ എല്ലാ നിലയിലും സംസ്കരിക്കുകയോ തീ കത്തിക്കുകയോ ചെയ്ത് അത് നശിപ്പിച്ചു കളയണം. ഇതാണ് ബൈബിൾ കോപ്പി എഴുതുന്നതിന്റെ നിയമം. എന്നാൽ ഇതൊരു തൊഴിലെന്ന നിലയിൽ കുറെ കഴിഞ്ഞ് ചെയ്തു വന്ന യഹൂദന്മാർ ഇത്തരം നിയമങ്ങൾ പാലിക്കാതെ കള്ളയെഴുത്തുപോലെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആശയം മാറ്റിയെന്നോ തിരുത്തിയെന്നോ അല്ല. കാരണം ആശയം തിരുത്തി കഴിഞ്ഞാൽ ഇവന്റെ പുസ്തകം പ്രിന്റാവൂല, അത് ജനങ്ങൾ സ്വീകരിക്കുകയില്ല, അത് അപ്പോഴേ മാറ്റിക്കളയും. മറിച്ച് ഈ പറയപ്പെട്ട വ്രതം പൂർണ്ണമായി അനുഷ്ഠിക്കാതെ കൃതി എഴുതിയതിനെ പറ്റിയുള്ള പരാമർശമാണ് ഇദ്ദേഹം ഈ വായിച്ചത്. ഇങ്ങനെയാണ് ഇവരുടെ കാര്യം. ഇത് ഒന്നാമത്തെ വിഷയം. ഇദ്ദേഹം ഈ നടത്തിയ കണ്ടെത്തൽ ഏതോ ദാവാക്കാരൻ പറഞ്ഞു കൊടുത്ത അബദ്ധമാണ്. കാരണം ഇദ്ദേഹം മാത്രമല്ല, ഇവരിൽ പലരും ഇത് പറയാറുണ്ട്, ഒരേ സ്വരം എല്ലാവരും പറയുന്നുണ്ട് ഇത് അബദ്ധമാണെന്നുള്ളതിന് ആരോ കണ്ടുപിടിച്ച ഒരു അബദ്ധം ഇങ്ങനെ പറയുന്നു. ഇനിയെങ്കിലും അവരത് തിരുത്താൻ തയ്യാറാവുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞ സർവ്വവിജയത്തെ ചെയ്യില്ല എന്ന് പറയാൻ കാരണം ഇരമ്യാവ് ഇത് പ്രവചിച്ചു പറയുമ്പം ഇരമ്യാവ് ഇതിന്റെ വക്താവാണ് അയാൾക്ക് പ്രവചിക്കാൻ എന്താ യോഗ്യത? ഈ കള്ളെഴുത്തുകൊള്ള പുസ്തകം കൊണ്ടാണ് പുള്ളി നടക്കുന്നത് അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കുറെ ആളുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു, അവർക്കെതിരെയുള്ള വിമർശനമാണ് ആ കാണിക്കുന്നത്. വിഗ്രഹാരാധകരക്കാലത്ത് ഉണ്ടായിരുന്നു, അവർക്കെതിരെയുള്ള വിമർശനം അതിനകത്തുണ്ട്. അങ്ങനെ തെറ്റായിട്ട് അന്നത്തെ തിരുവെഴുത്തിനെ തെറ്റായിട്ട് അതിന്റെ റൈറ്റ് സ്റ്റൈല് തെറ്റായിട്ട് ഉപയോഗിച്ചവർക്കെതിരെയുള്ള ക്രിട്ടിസിസം ആണ് ആ കാണുന്നത്. അല്ലാതെ വ്യാഖ്യാനത്തെ പറ്റിയോ ആശയത്തോ പറ്റിയുള്ള വിമർശനം അല്ല ഒന്ന്. ഇനി അടുത്തത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആരോപണം, നിങ്ങളുടെ ഈ കണ്ടുപിടുത്തോ ഈ പറയപ്പെട്ട കാര്യങ്ങളോ ഒക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളിപ്പോ പറഞ്ഞ പേടിയാണെന്നാ? ഒരു പേടിയില്ല, ഈസി ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞല്ലോ, അതിന് കൃത്യമായിട്ട് തന്നെ മറുപടി ഉണ്ട്. എന്നാൽ മറുവാകം നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾ ഇത് ഉദ്ധരിക്കേണ്ടത് ഇങ്ങനെ ഞങ്ങളുടെ ഇസ്ലാമിന്റെ നിലപാടാണ്, അതുകൊണ്ട് മുഹമ്മദ് ഈ രീതിയെ അംഗീകരിച്ചില്ല, അതുപോലെ തന്നെ ഇത്രയും കള്ളെഴുത്തുകോറുള്ള ഒരു പുസ്തകം മുഹമ്മദ് അംഗീകരിച്ചില്ല, ഇങ്ങനെ കള്ളെഴുത്തുകൾ കൊണ്ടെഴുതിയ കൃതിയായതുകൊണ്ട് മുഹമ്മദ് നഖശികാന്ത് എതിർത്തു, നീതിമാനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് ഇത്തരം കള്ളങ്ങൾക്ക് ഒന്നും കൂട്ടു നിൽക്കുന്ന ആളല്ല. തെളിവ് തരാം, ഒരു സിംഗിൾ തെളിവ്. അതില്ലാത്ത നിങ്ങൾക്ക് എന്ത് ധാർമ്മികത അത് പറയാൻ? മുഹമ്മദ് പറഞ്ഞില്ലല്ലോ,
അള്ളാഹു പറഞ്ഞില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ മറുചോദ്യം. താങ്കളോട് ചിരിച്ചൊരു ചോദ്യം, ഇതെന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ശ്രദ്ധയപ്പെട്ടില്ല, നിങ്ങൾ ശ്രദ്ധയപ്പെടുകയും ചെയ്തു, ഇതിന്റെ കാരണം എന്താണ്? ഒരു വാക്ക് എനിക്ക് മറുപടി തരാമോ? കൊടുത്തോട്ടം ഫസ്റ്ററെ, നമ്മൾ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന വിഷയത്തില് താങ്കൾ മുഴുവൻ മറുപടി പറഞ്ഞില്ല. ഇവിടെ മലാക്കി രണ്ടാം അധ്യായം വെട്ടി ഞാൻ വായിച്ചു. വിശുദ്ധ പൗലോസ് പറഞ്ഞ ഗലാത്തിയ ലേഖനം 3:19 വായിച്ചു. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞത് അതിലൊന്നും കൂട്ടിച്ചേർക്കോ കുറക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്ന് നിലവിലുള്ള ബൈബിളിൽ തന്നെ നിങ്ങളത് ചെയ്തു വെച്ചിട്ടില്ലേ? ഇപ്പോ ഒരു ഒരു ഉദാഹരണം, ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എസ്തേറിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് 10 അധ്യായം ഉള്ളൂ. പി ഒ സി ബൈബിളിൽ 16 അധ്യായം ഉണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പിന്നെ വളരെ കുറഞ്ഞ വചനങ്ങളേ ഉള്ളൂ. എന്നാൽ പി ഒ സി ബൈബിളിൽ 13 വചനങ്ങളുണ്ട്. അപ്പൊ ഇത് നിലവിലുള്ള ബൈബിളിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ട് ഇന്നും ബൈബിളിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ തെളിവ് വെച്ചാ പറയുന്നത് എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഒന്ന് എസ്തേറിന്റെ പരിശിഷ്ടം എന്ന് പറഞ്ഞ വേറെ പുസ്തകം, അത് മനസ്സിലായില്ലേ? ഇതുവരെ അത് മനസ്സിലായില്ല. അത് പോയിട്ട് പഠിക്കുക എന്താന്ന്, പി ഒ സി വഴി കിടക്കുന്ന സംഗതി. ഇത് എസ്തേറിന്റെ പരിശിഷ്ടമാണ്, അപ്പോക്രിവൽ ബുക്സ് ആണ്, മനസ്സിലാക്കിക്കൊള്ളണം. പിടികിട്ടിയല്ലോ. ഇനി ഇതുപോലെ എത്രയോ കാര്യമുണ്ട്, ബാരൂക്ക് ഇതൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ ഗലാത്തി ലേഖനത്തിലേക്ക് ഞാൻ പോയില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ഭാഷയുടെ ഒരു സാമാന്യ ജ്ഞാനം വേണ്ട, എല്ലാവരും കേട്ടോണം. ഞാൻ വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞു, അത് 19-ാം അധ്യായം 19-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും, ഇവിടെ പറഞ്ഞ കൂട്ടിച്ചേർത്തതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥമാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയുവോ. അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഇതാരാ, ദൂതനാണോ കൂട്ടിച്ചേർത്തേ അതോ മധ്യസ്ഥനാണോ കൂട്ടിച്ചേർത്തേ? നിങ്ങൾക്കൊരു മലയാള പദം വായിച്ചാൽ അതിന്റെ അർത്ഥം സാമാന്യ രീതീകരിക്കാൻ അർത്ഥമില്ല. കൂട്ടിച്ചേർക്കുക എന്നൊരു പദം കണ്ടാൽ അതിനർത്ഥം എന്താ? ആഡ് ചെയ്യുക എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൻഡിക്സ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ അതിനകത്ത് കുറെ മനുഷ്യൻ കുത്തിത്തിരിയുന്നതാണോ? ആണെങ്കിൽ തെളിവ് വെക്കുന്നേ, ഇന്ന ഇന്ന കാര്യങ്ങളാ തെളിവ് വെച്ച് സംസാരിക്കുക. ഇതാണോ തെളിവ്? താങ്കൾ പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളേ? എന്ത് ആശയമുള്ളേ? ഞങ്ങൾ ചോദിച്ചില്ലേക്ക് താങ്കൾ ഇതുവരെ വരുന്നില്ല. നിങ്ങളുടെ ഈ കണ്ടെത്തൽ നിങ്ങൾ കേട്ടല്ലോ, ഉമറിന്റെ കയ്യിൽ ശരിക്കും അറബി ഭാഷയിലെ തൗറത്ത് മുഹമ്മദ് കണ്ടു. ഹദീസ് വേണോ? മുഹമ്മദ് ഈ ഹദീസ് കണ്ടിട്ട് ജെറമ്യാ പ്രവചനം കണ്ടില്ലേ, കേട്ടില്ലേ? നിങ്ങളുടെ ബുദ്ധി ഇല്ലായിരുന്നോ പുള്ളിക്ക്? അതെന്തിയാ തിരുത്താഞ്ഞ്? ഇത് ചോദ്യമല്ലേ, ഇതിനെ ഒളിച്ചോടുന്നു ഈ ചോദ്യത്തിൽ നിന്ന്. ചങ്കുറപ്പുള്ളൊരു ദാവക്കാരൻ വന്ന് എന്നെങ്കിലും ഒരു മറുപടി പറ. നിങ്ങൾ ആരെങ്കിലും കണ്ടില്ലേ ഇത്? അള്ളാഹു കണ്ടില്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തില്ലേ ഇത്രയും? അള്ളാഹു എത്രയോ വൃത്തികേടുകൾ മുഹമ്മദ് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഈ കാര്യം ഇത്രയും പരിഹരിക്കേണ്ട, മനുഷ്യരാശിക്ക് പരിഹരിക്കേണ്ട ഈ കാര്യം പറഞ്ഞു കൊടുത്തില്ലേ? ആയിഷയെ തുണിക്കകത്ത് പൊതിഞ്ഞ് ദർശനം കാണിച്ചു കൊടുത്ത മനുഷ്യനെ അള്ളാഹു മനുഷ്യനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഓർത്തോണം, ഇത്രയും തെറ്റുകൾ നിങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് ഒന്ന് വാതറൊന്ന് പറയാനുള്ള വായ അള്ളാഹുവിൽ ഇല്ലാതെ പോയോ? അത് നിങ്ങളുടെ ബുദ്ധി ഇല്ലാതെ പോയോ? യൂനസിന്റെ ബുദ്ധി ഇല്ലാതെ പോയോ? ഞങ്ങളുടെ ഈ ചോദ്യത്തെ ഒന്ന് നേരിട്. ഇതിനാദ്യം മറുപടി എന്നതാ? രണ്ട്, ഈ വറക്കത്തിബിനു നൗഫലില്ലേ, നിങ്ങളുടെ പുള്ളിയെ പ്രവാചകനാക്കിയ മനുഷ്യൻ, അങ്ങനെ പണി എന്തായിരുന്നു? ഈഞ്ചിയിൽ പരിഭാഷപ്പെടുത്തുക. അങ്ങേര് പരിഭാഷപ്പെടുത്തിയ ഈഞ്ചിയിലിനകത്ത് ഈ പറയപ്പെട്ട തെറ്റുകൾ കടന്നു കൊടുക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം തന്നെ അല്ലേ? അല്ലെ മാർക്കോസ് എഴുതിയ സുവിശേഷം തന്നെ അല്ലേ? അതിൽ കുഴപ്പമുണ്ടായിരുന്നോ? എന്ത് ഈ വറക്കത്തിന്റെ വാതുറന്നില്ലേ? ഇന്ന കുഴപ്പമുണ്ട്, നീ തിരുത്താൻ പറഞ്ഞോ? വറക്കത്ത് പറയാത്തത് നിങ്ങളുടെ പുള്ളിക്ക് ഓതറൈസേഷൻ കൊടുത്ത കക്ഷിയാണ്, മനസ്സിലാക്കണം. വറക്കത്ത് പറയാത്തത്, ഖദീജ പറയാത്തതൊക്കെയാണല്ലോ ഇസ്ലാമിന്റെ ആധികാരിക ആളുകൾ. മുഹമ്മദിന് അറിയാത്തത്, അള്ളാഹു മിണ്ടാത്തത്, യൂനസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതും തൊട്ടത്തരം. എന്താണ് കാര്യം? ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല, ദൂതം കൂട്ടിച്ചേർത്തതാണ്. ആര് കൂട്ടിച്ചേർത്തെന്ന്? ഇങ്ങനെ കൂട്ടിച്ചേർക്കേണ്ട പർപ്പസ് എന്താ? ഹിസ്റ്റോറിക്കൽ ഇതെല്ലാം പറ്റുമോ? ഈ അബദ്ധം പറയാതെ നിങ്ങളെക്കാൾ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് മുഹമ്മദിനേക്കാൾ വിവരമെന്ന് ഇപ്പൊ മനസ്സിലാവുന്നു. നിങ്ങളെക്കാൾ കുറെ വിവരം മുഹമ്മദിനുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല്, മുഹമ്മദ് ഈ നിങ്ങൾ പറഞ്ഞുള്ള അബദ്ധം പറയുന്നില്ല, മിണ്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. മുഹമ്മദ് ഈ കാര്യത്തിൽ നിശബ്ദമാണ്. മുഹമ്മദ് പറയാത്തത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? അള്ളാഹു പറയാത്തത് എന്തുകൊണ്ട് പറയുന്നു? മുഹമ്മദ് തൗറത്ത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദ് തൗറത്ത് കേട്ടിട്ടില്ല, ചുമ്മാ പറയുന്നതാണ്, അത് കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഇഞ്ചിയിൽ അങ്ങനെയൊന്നും അന്ന് നിലനിന്നിരുന്നില്ല, അത് തെറ്റാണ്. ഇനി ഇതേ നിങ്ങൾ സൗദാബീവി ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കാര്യം പറയും. എന്താ അത്? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ പ്രസക്തമായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ബൈബിളിൽ നിന്ന് ഒരു വാക്ക് എടുത്തിട്ട് പറയും അത് മുഹമ്മദിനെ പറ്റിയാണ്. അതിനെ നിങ്ങൾ എടുക്കുന്നേ, അതെ അത്ര ഭാഗം തിരുത്താതെ വിട്ടോ? അത്ര ഭാഗം കൈകടത്തിയില്ലേ? നിങ്ങൾ നല്ലൊരു മറുപടി സമയം എടുത്തെന്ന് പറഞ്ഞു. ഇനി ഒരു മറുപടി, മുഹമ്മദ് ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ട്? അള്ളാഹു ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ട്? ഖുർആനിൽ പരാമർശം വരാതെ എന്തുകൊണ്ട്? ഇത് വരാതിരുന്നത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഒരു നല്ല മറുപടി സമയം എടുത്തെന്ന് പറഞ്ഞു. കൊടുത്തോട്ടെ ഫസ്റ്ററെ, ഇപ്പൊ താങ്കൾ എസ്തേറിന്റെ പുസ്തകം ഞാൻ ഉദ്ധരിച്ചപ്പോ പറഞ്ഞു അത് അപ്പോക്രിഫയാണെന്ന്. അപ്പോക്രിഫ നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ ഉണ്ടല്ലോ. അതിലെങ്ങനെ ഈ 10 അധ്യായവും അപ്പുറത്തിൽ 16 അധ്യായവും വരുന്നത്?
അതുപോലെ തന്നെ താങ്കളുടെ ഈ പറയുന്ന സത്യവേദ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ വളരെ കുറഞ്ഞ വചനങ്ങൾ, അപ്പുറത്ത് പിന്നെ അതിനേക്കാൾ കൂടുതലുള്ള വചനങ്ങൾ, ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് ഒന്നെങ്കിൽ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ഒന്നിൽ വെട്ടിത്തിരുത്തി, ഇതല്ലേ ഇവിടെ കാണുന്നത്? അതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പൊ നിങ്ങൾ പറയുന്ന അപ്പോക്രിഫ എസ്തേർ നിങ്ങളെ പുസ്തകത്തിൽ ഇല്ല എങ്കിൽ താങ്കളുടെ ഒരു വാദം ശരിയാണ്. പക്ഷെ അതേ പുസ്തകം തന്നെ താങ്കളുടെ ഈ സത്യവേദ പുസ്തകത്തിലുമില്ലേ എസ്തേർ എന്ന് പറയുന്നത്? അപ്പൊ അതില് 10-ാം അധ്യായം 10-ൽ 16-ാം അധ്യായം വന്നത് എങ്ങനെ? ഇതാണ് പറയുന്ന യിരെമ്യാവിന്റെ 8-ഉം 8-ഉം പൗലോസ് പിന്നെ വിശുദ്ധ പൗലോസ് അദ്ദേഹം പിന്നെ 3:19 ഗലാത്തിയെ പറഞ്ഞത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയോ വെട്ടിത്തിരുത്തി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ബൈബിളുകളാണ് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോ താങ്കൾ പറയണം അത് അപ്പോക്രിഫയാണെന്ന്. അപ്പോക്രിഫയാണെങ്കിൽ നിങ്ങളെ പുസ്തകത്തിൽ വരാൻ പാടില്ലല്ലോ. ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ അപ്പോക്രിഫയിൽ ഒരേ പിന്നെ അധ്യായങ്ങളല്ലേ വരേണ്ടത്? മാത്രമല്ല അതിൽ ആശയവൈരുദ്ധ്യങ്ങൾ വരികയാണ്, ആശയവൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ പിന്നെ ന്യായീകരിക്കാൻ കഴിയുന്നത്? അതാണ് പറയാം. ആദ്യം സാറ് എന്റെ ചോദ്യത്തിൽ നൂളിച്ചോടാതെ ഞാൻ താങ്കൾ പറഞ്ഞു മറുപടി, ഞാൻ തന്നെ ആൻസറിങ് മെഷീൻ അല്ലല്ലോ, ചർച്ചയാണല്ലോ, താങ്കളും ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ. താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യം എന്റെ ലളിതമായ ഒരു ചോദ്യം താഴികർ എല്ലാവരും കേട്ടോണം. ഇതില് താങ്കൾ പറഞ്ഞു കുറെ അപ്പോ ഇത് മറ്റേ ഈ എസ്തേറിന്റെ പരിശിഷ്ടം ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട്, ശരി. ഇതില് മുഹമ്മദ് ഉമറിൽ നിന്ന് വായിച്ചു കേട്ടത് ഏത് ടൈപ്പായിരുന്നു? സാറേ മറുപടി പറഞ്ഞില്ല. ഉമർ വായിച്ചിട്ട് മുഹമ്മദ് കേട്ടത് ഏത് ടൈപ്പായിരുന്നു? ഇത് കംപ്ലീറ്റ് ഉള്ളതാണോ, ഭാഗികമാണോ, കുറവുള്ളതാണോ, ഏതായിരുന്നു? അല്ല, താങ്കള് പിന്നെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്, മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ഈ ഉമർ വായിച്ചു ഉമർ വായിച്ചിട്ട് മുഹമ്മദ് കേട്ടിട്ടുണ്ടോ? ഉമർ വായിച്ചിട്ട് മുഹമ്മദ് കേട്ടിട്ടുണ്ടോ? അല്ലെ, ഞാൻ ഹദീസ് എടുക്കാൻ പോവാ. നിങ്ങളൊന്ന് ക്ഷമിക്കൂ, നിങ്ങൾ ഉത്തരം പറയാത്തതിന് ഞാൻ ക്ഷമിക്കണോ? നിങ്ങൾ ഉത്തരം പറയാം. അപ്പൊ പറയാം, താങ്കൾ ഇവിടെ പറഞ്ഞത് ഇത് ദാവാക്കാരാണ് ഇതിൽ കൂട്ടിച്ചേർത്തതെന്നും അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളത് എന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ബൈബിളിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ദാവാക്കാരല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബൈബിളിൽ ഇന്നത് ഉണ്ട് എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. താങ്കൾക്ക് അതിപ്പോ ബോധ്യപ്പെട്ടു ഇങ്ങനെ വെട്ടിയിട്ടും തിരുത്തിയിട്ടും ഉണ്ട് എന്നുള്ള താങ്കൾ സമ്മതിച്ചു ഇവിടെ. സിസ്റ്റർ ഒരു സെക്കൻഡ് ഇവിടെ വളരെ കൃത്യമായ രീതിയിൽ സജി പാസ്റ്റർ ഒരു സെക്കൻഡ് സജി പാസ്റ്റർ തരാം. ഇവിടെ കൊടുത്തോട്ടം പാസ്റ്റർ വളരെ കൃത്യമായിട്ട് ആ ജെറമയാവിന്റെയും ഗലാത്യരുടെയും എല്ലാം കൂടെ ഒരു സം അപ്പ് ചെയ്തിട്ടാണ് ആൻസർ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് ഉത്തരം കഴിയുന്നില്ല? അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്ന് ഇപ്പൊ വേണേൽ നമുക്കൊരു ഓഡിയൻസ് പോൾ എടുക്കാം, ഉത്തരം കിട്ടിയോ ഇല്ലെന്നുള്ള. നിങ്ങൾ ഈ ഇങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിമൈസസിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഇല്ലാത്ത കാര്യങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോക്രഫ സ്ക്രിപ്റ്റേഴ്സ് കനോണിക്കൽ അല്ല എന്നുള്ളത് ഒഫീഷ്യൽ ഇത് ഉള്ളതാണ്. ഇത് അപ്പോക്രഫ ഇത് അത് വളരെ കൃത്യമായിട്ടാണ് ഉള്ളത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങള് പ്രിമൈസസില് ഇപ്പം കൊടുത്തോട്ടം പാസ് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുക. മ്യൂട്ട് ചെയ്യാണ്, ആരുടെ സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഞാൻ ഒരു സമയം വേണം എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ സംഗതി ഗ്രീക്ക് വേർഷൻ നോക്കിയിട്ടില്ല. ഓർഡൈൻഡ് എന്നുള്ള സാധനം പുള്ളി കൂട്ടിച്ചേർത്തു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഓർഡൈൻഡ് ഏഞ്ചൽസിനെ ഓർഡൈൻ ചെയ്തു എന്നുള്ളതാണ് ഈ പുള്ളിക്കാരൻ കൂട്ടിച്ചേർത്തു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ എന്താ പറയുന്നത്? അവിടെ ഞാൻ സമ്മതിച്ചു എന്നാണ്, അത് വലിയൊരു സന്തോഷമാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ ഒരു ഗതിയുടെ അത്ര വലുതാ. ഇവിടെ ഉയർന്നു വന്ന ഒറ്റ ചോദ്യം കണ്ടില്ലെന്നടിക്ക്, ഇത് നാണക്കേടാണ് മിസ്റ്റർ. ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ന്യായമായിട്ട് ഒരു ഉത്തരവിലും പറയാറുണ്ട്. എന്താണെന്ന് അറിയണ്ടേ, മുഹമ്മദ് വായിച്ചത് ഇന്ന പുസ്തകമായിരുന്നു, അല്ലെ എനിക്ക് അറിയത്തില്ല മുഹമ്മദ് ഏത് ടൈപ്പ് ബൈബിളാണ് ഉപയോഗിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്കറിയാം പക്ഷെ ഞാൻ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ പറയാറുന്നു അതിപ്പോ ഞാൻ പറയുന്നില്ല. ഇതൊന്നും പറയാതെ ഇങ്ങനെ ചോദ്യം വന്നിട്ട് കാണാതെ ഈ പന്ത് നമ്മുടെ തന്നെ ഉരുണ്ടു വരുമ്പോ കാണാതെ മാറുന്ന പോലെ
താങ്കൾ മാറിയിട്ട് പറയാം, ഞാൻ ഇതെല്ലാം സമ്മതിച്ചു. താങ്കൾ പോയി റൂം ഇടാൻ കൊടുത്തോട്ടെ, ഇതെല്ലാം സമ്മതിച്ചു എന്ന് പറഞ്ഞ റൂം പോയിട്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഗതികേടെന്നല്ല ഞാനെന്ത് പറയാനാ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ റൂമുകൾ വായിച്ചത് വടക്ക് തിരിഞ്ഞു ലൗകര്യം കൊണ്ട് നടന്നത് ഇത് ഏത് പുസ്തകമാണെന്ന് പറയും, ഒന്ന് പറയും. നിങ്ങളുടെ നിങ്ങളുടെ ഏത് തഫ്സീർ എടുത്താലും നൂറ് കണക്കിന് ബൈബിൾ കോട്ടിംഗ് ഉണ്ട്. അത് ഏത് പുസ്തകത്തിലെയാണ്? ഈ കുഴപ്പമുള്ള പുസ്തകത്തിലെയാണോ കൂട്ടിച്ചേർക്കാത്തതിലെയാണോ? നൂറ് കണക്കിന്. ഞാൻ ഇപ്പൊ എടുത്തുതരാം, അമാനിയുടെ എടുത്താലും പിന്നെ ചുരിയമുണ്ടത്തിന്റെ എടുത്താലും ഇവരു കത്തീറിന്റെ എടുത്താലും നൂറ് കണക്കിന് ബൈബിൾ റെഫറൻസ് കാണും. നിങ്ങൾ അംഗീകരിക്കുന്ന ബൈബിൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എന്തിന്റെ ബേസിലാണ് ഇത് എടുക്കുന്നത്? അത് കൂട്ടിച്ചേർത്താണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുഹമ്മദ് പഠിപ്പിച്ചോ? ഞാൻ ചോദിക്കുന്ന ന്യായമല്ലേ? നിങ്ങൾ താഴെ കേൾക്കുന്നവർ പറ, താഴെ കേൾക്കുന്നവർ ധൈര്യമായിട്ട് പറ. ഇവിടെ ഈ മനുഷ്യന് ചോദ്യം മനസ്സിലായിട്ടുണ്ട്, കാരണം ഇവര് പെട്ടുപോകും. കാരണം അവിടുന്ന് ഒരടി മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. കാരണം ബൈബിൾ വായിച്ച തെറ്റിദ്ധാരണ അല്ല പുള്ളി ഈ പറയുന്നത്. കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന പദം നമ്മൾ കണ്ടു, ഓർഡൈൻ ചെയ്തു എന്ന് ഏഞ്ചൽസിനെ ഇതങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഓർഡൈൻ ചെയ്തു, അതിന് കൂട്ടിച്ചേർത്തു എന്നുള്ള അതിന്റെ ലംഘനം നിമിത്തം. അത് കൊല ചെയ്യരുതെന്ന് പറഞ്ഞു, ആ കൊല ചെയ്യുന്ന അവന്റെ ലംഘനം നിമിത്തം ആ കൊല ചെയ്യരുതെന്ന് പറയുന്നത് ഈസി ആയിട്ട് ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് വായിച്ചിട്ട് എവിടെങ്കിലും ഈ പദം ഉണ്ടോ എന്ന് തേടി നടക്കുക, കാരണം എങ്കിലേതാവാക്കാൻ സന്തോഷിക്കാൻ പറ്റുള്ളൂ. കാരണം മുഹമ്മദ് പറഞ്ഞില്ല, അള്ളാഹു പറഞ്ഞില്ല, ജിബ്രിയിൽ മിണ്ടിയില്ല, ഇവരാരും പറയാത്തത് ഈ മഹാപണ്ഡിതന്മാർ കണ്ടുപിടിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് കാര്യത്തോടെടുക്കുമ്പോൾ പോയിട്ട് ഈ രഹസ്യത്തിൽ വന്ന് ബൈബിൾ എടുത്തേച്ച് അത് വായിച്ചേച്ച് പറയും, അതിൽ പറയുന്ന മുഹമ്മദിനെ പറ്റിയാണ്. അഹമ്മദ് എന്ന അവിടെ കിടപ്പുണ്ട്, അവിടെ പുറപ്പാട്. നിങ്ങൾക്ക് ബൈബിളില്ലേ? നിങ്ങൾ ഇവിടെ പോയി അബ്രഹാമിനെ ഒപ്പിക്കും, നിങ്ങളിവിടെ പോയി അഹരോനെ ഒപ്പിക്കും, നിങ്ങളിവിടെ പോയിട്ട് ഈസാനവി ഒപ്പിക്കും, നിങ്ങളുടെ ഭാഷയിൽ അങ്ങെടുത്തു എവിടെ പോയി ഒപ്പിക്കും? ബൈബിൾ ഇല്ല നിങ്ങൾക്ക് വല്ല നിലനിൽപ്പുണ്ടോ? ഇല്ല പറ, ഞങ്ങൾക്ക് ബൈബിൾ വേണ്ട, പൂർണ്ണമായിട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? പൂർണ്ണമായിട്ട് വേണ്ട, നിങ്ങളുടെ വിഷയങ്ങൾ തെളിയിക്കാൻ ബൈബിളേ ഞങ്ങൾക്ക് വേണ്ട അത് പറയോ? അല്ലേ ഭാഗികമായി ഞങ്ങൾക്ക് വേണം, എനിക്ക് അടയാളപ്പെടുത്ത്, ഇന്ന കാരണത്താൽ ബാക്കി വേണ്ട. തെളിവ് തന്നേച്ചു പറ, അല്ല ചുമ്മാ എന്നിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഇസ്ലാം എന്ന മതത്തിന്റെ മുഴുവൻ ആശയ ലോകവും തകർന്നു പോകുന്ന അവിടെയാണ്. നിങ്ങൾക്ക് ബൈബിൾ കൊള്ളാനും വയ്യ, തള്ളാനും വയ്യ, സ്വീകരിക്കാനും വയ്യ, ബപ്പപ്പാടിക്ക് അവിടെ കിടന്ന് ഒരു ഒന്നിൽ നിങ്ങൾ. ഞങ്ങൾ പറയുന്നു ഈ ഖുറാൻ എന്ന് പറഞ്ഞ സാധനം ഒരു വിധത്തിലും ദൈവികമല്ല, അത് പൈശാചികമാണ് ഞങ്ങളുടെ അഭിപ്രായം. ധൈര്യമായിട്ട് ഇതുപോലെ നിങ്ങളും പറ, ബൈബിളിലെ ഇത്രയും വചനവും പൈശാചികമാണ് അല്ലെങ്കിൽ ദൈവികമാണ്, രണ്ടഭിപ്രായം പറയില്ലേ? അല്ലെ കുറെ ദൈവവചനമാണ്, കുറെ ദൈവവചന ഇല്ല, മനുഷ്യൻ കൂട്ടിച്ചേർത്താണ്. കൂട്ടിച്ചേർത്തതും ചേർക്കാത്തതും ഇതാണെന്ന് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരു ഒരാളെങ്കിലും ഉണ്ടെ കയറിയോ? ഞാനിവിടെ താങ്കളോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, താങ്കൾ ഇവിടെ പല ആരോപണങ്ങളും ഉന്നയിച്ച ഒരു ആരോപണം പിന്നെ വെച്ചിട്ടാണ് താങ്കളോട് ഞാൻ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇതിന് മറുപടി ഉണ്ടല്ലേ, നമ്മൾ മുമ്പോട്ട് പോകുന്നു. ബാക്കി ആൾക്കാർക്ക് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ നിങ്ങൾ ഉമർ വായിച്ച് കേൾപ്പിച്ച കിതാബ് ഏതാന്ന് പറയാം? ഉമർ മുഹമ്മദിനെ വായിച്ച് കേൾപ്പിച്ച കിതാബ് ഏതാന്ന് അറിയോ? അത് ഒറിജിനൽ ആണോ, ചേർത്തതാണോ, അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയോ? താങ്കൾക്കറിയോ? അല്ല ഈ നിങ്ങൾ കൊടുത്തോട്ടം പാസ്റ്റർ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം, അതായത് ഉമർ വായിച്ച് ആരോപണങ്ങൾക്ക് ആദ്യം നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്? ഞങ്ങൾക്കും കേൾക്കണം, ഞങ്ങൾക്കും പഠിക്കണം. യൂനിസ് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളുടെ മറുപടി അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഇവിടെ ആരോപണങ്ങൾ അതിന് മറുപടി പറയേണ്ട അദ്ദേഹമാണ്, ഞാനല്ല. യൂനിസ് ഒന്ന് മ്യൂട്ട് ചെയ്യും. നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇവിടെ വേണ്ട, ഇവിടെ നടക്കത്തില്ല ഈ സ്ഥിരമുള്ള ഈ പരിപാടി വേണ്ട, ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുക. വർഗീസ് പാസ്റ്റർ പറയുന്നു. അനിൽ പാസ്റ്ററെ, ഞാൻ ചോദിക്കുന്നത് ഈ പുള്ളി ഇവിടെ പറയുന്ന ഈ വേദഭാഗം യിരെമ്യാവിന്റെ പുസ്തകം മുഹമ്മദ് ജനിക്കുന്നതിന്റെ 1000 വർഷം അറ്റ്ലീസ്റ്റ് മുമ്പ് എഴുതപ്പെട്ടതാണ്. മുഹമ്മദ് ജനിക്കുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. എസ്തേറിന്റെ പുസ്തകമാണെങ്കിലും യിരെമ്യാവിന്റെ പുസ്തകമാണെങ്കിലും മലാഖിയുടെ പുസ്തകമാണെങ്കിലും. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഈ തിരുത്തി എന്ന് പറയുമ്പോൾ ആ പുസ്തകം നിങ്ങളുടെ അടുക്കൽ വേദമുണ്ടല്ലോ, അതിൻ്റെ അത് നിങ്ങളുടെ അടുക്കലുള്ള വേദത്തെ പരിശോധിക്കുക, നിങ്ങളുടെ അടുക്കലുള്ള ഗ്രന്ഥത്തെ പരിശോധിക്കുക, നിങ്ങളുടെ പക്കലുള്ള പുസ്തകത്തെ ശരിപ്പെടുത്താനാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന അള്ളാഹു അല്ല ഇവിടെ പിളിങ്ങായി പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട, അള്ളാഹു പറയേണ്ട ഒരു കാര്യമാണ്,
യിരെമ്യാവിന്റെ പുസ്തകത്തിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ അവർ കൂട്ടിച്ചേർത്താണ് അത് മാറ്റിയിട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ ഈ വേദക്കാര് വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ പോയി നിങ്ങൾ ചോദ്യം ചോദിക്കണം നിങ്ങളുടെ പക്കലുള്ള വേദത്തെ ശരിപ്പെടുന്നതാണെന്ന്. ഇതൊന്നും അള്ളാഹു പറയുന്നില്ല. അള്ളാഹു പറയുന്നത് വേദം നിങ്ങളുടെ പക്കലുണ്ട്, നിങ്ങളത് പരിശോധിക്കും തന്നെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ദാവാക്കാർ യൂനുസിനെ പോലുള്ളവരിവിടെ വന്നിട്ട് ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകം അന്ന് തിരുത്തിയതാണ്, ഓക്കെ അന്ന് തിരുത്തിയതാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തതാണെങ്കിൽ ആ കൈകടത്തലുകൾ ചേർന്ന പുസ്തകത്തെ മുഹമ്മദിൻ്റെ കാര്യം പോട്ടെ, മുഹമ്മദിനെ ആ കരുതി വിവരമില്ല, അള്ളാഹു ശരി അംഗീകരിച്ചുകൊണ്ടല്ലേ പറയുന്നത് ഇത് നിങ്ങൾ പോയി നോക്കാൻ പറയുന്നത്. അപ്പം നിങ്ങൾ എന്തോ ഈ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ശരിക്കും അള്ളാഹുവിനെ പൊട്ടനാക്കുവാണോ? അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ പക്കലുള്ള വേദത്തെ നോക്കാൻ, പുസ്തകത്തെ നോക്കാൻ, ഗ്രന്ഥം പരിശോധിക്കാൻ നിങ്ങളുടെ പക്കലുണ്ടല്ലോ എന്ന് പറയുകയും ഇപ്പം അൽഫാസ് ഇവിടെ പിന്നെ പറഞ്ഞതുപോലെ മുഹമ്മദ് തന്നെ വേദം കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു എന്നോ സർവജ്ഞനെന്നോ നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളുടെ ദൈവത്തിനറിയാത്തൊരു കാര്യം, നിങ്ങളുടെ മുഹമ്മദിനറിയാത്തൊരു കാര്യം, മുഹമ്മദോ അള്ളാഹുവോ ആരോപിക്കാത്തൊരു കാര്യം അവരുടെ പക്കൽ, അന്ന് യഹൂദിൻ്റെ പക്കൽ വേദം ഉണ്ടെന്നും അതിനത് തിരുത്തലില്ലെന്നും അറിയാവുന്ന അള്ളാഹുവിനേക്കാൾ വലുതാണ് ഇന്നത്തെ യൂനുസ് അല്ലെങ്കിൽ ഇന്നത്തെ ദാവാക്കാർ. അപ്പം നിങ്ങളെല്ലാം കൂടെ കൂടി അള്ളാഹുവിനെ ആരാക്കുക, അതുകൂടെ നിങ്ങളൊന്ന് പറയണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അനിൽ പാസ് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് കേൾവിക്കാരൊക്കെ ബോധ്യപ്പെടുത്തുക അള്ളാഹുവിന് അബദ്ധം പറ്റിപ്പോയി, അള്ളാഹുവിന് ഈ കാര്യത്തെക്കുറിച്ച് വിവരമില്ലായിരുന്നു, പിന്നെ ഞങ്ങളുടെ പ്രവാചകൻ ഇത് വായിച്ച് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു. ഇങ്ങനെ പ്രവാചകനും അള്ളാഹുവിനും ഒരുപോലെ പറ്റിയ അബദ്ധം ഞങ്ങൾ ഇപ്പോഴത്തെ പുതിയ ദാവാക്കാർ പണ്ഡിതന്മാർ തിരുത്തുകയാണ് എന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത്രയേ ഉള്ളൂ, അതൊന്ന് പറഞ്ഞാട്ടെ, കേൾക്കട്ടെ. കൊടുത്തോട്ടം പാസ്റ്ററേ, അദ്ദേഹം പറഞ്ഞ മറ്റു വിഷയങ്ങളാണ്, ഞാൻ താങ്കൾ പറഞ്ഞതിന് മറുപടി പറയാം. ഒരു മറ്റു വിഷയമില്ല, ഒരു മറ്റു പുള്ളി കേരളത്തിൽ വന്നിട്ട് കെമിസ്ട്രി ഫിസിക്സും ക്ലാസ് എടുക്കല്ല ഉള്ള കാര്യമാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത്. താങ്കൾ ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യാം. ആലു ഇമ്രാൻ 93 ഇത് കേട്ടെ, ആലു ഇമ്രാൻ 93 ഇദ്ദേഹം പറഞ്ഞേ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറത്ത് കൊണ്ടുവന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക, മനസ്സിലായില്ലേ? തൗറത്ത് കൊണ്ട് വായിച്ചു കേൾപ്പിക്കുക, വേറെ വിഷയമൊന്നുമല്ല. ഇത് ഖുറാനിലെ കാര്യം എഴുതുന്നത്, മനസ്സിലായോ? ഇത് നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ കുറെ ആരോപണം ഉന്നയിച്ചു എന്നാണ്. ഞാൻ ഉന്നയിച്ച ആരോപണത്തിന് നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞില്ല. എന്റെ ആരോപണം നിങ്ങൾ പറയുന്ന വാദങ്ങൾ ഇസ്ലാമിൻ്റെതല്ല. നിങ്ങൾ ഇത് ഞാൻ സമ്മതിക്കാം. നിങ്ങൾക്ക് ബൈബിൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർത്തായിട്ട് തോന്നി അതിനകത്ത് എനിക്ക് എന്താ പ്രശ്നം? ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ തോന്നി, ഞാനത് സമ്മതിച്ചിരിക്കുന്നു, അത് തെറ്റാണ്. പക്ഷേ അങ്ങനെ തോന്നി, നിങ്ങളുടെ വായനയുടെ അഭാവമാണ്. കാരണം ഒന്നിൽ നിങ്ങൾക്ക് ഭാഷാ പരിജ്ഞാനം കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻവിധി, ഇതുകൊണ്ട് നിങ്ങൾക്ക് തോന്നി. എനിക്കതിനകത്ത് ഒരു സംശയം ഇല്ലെന്ന് തോന്നി, സമ്മതിച്ചിരിക്കുന്നു. അടുത്തയിലേക്ക് വരാം. ഇത് മുഹമ്മദോ അള്ളാഹുവോ പറഞ്ഞോ എന്നുള്ളൊരു ചോദ്യത്തിന് വാതുറക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ വാതുറന്നാൽ അള്ളാഹു വാതുറക്കാൻ എന്തുകൊണ്ടെന്ന് ഞങ്ങൾ ചോദിക്കും. അള്ളാഹു പറയാത്തത് മുഹമ്മദ് പറയാത്തത് പറഞ്ഞത് അനിസ്ലാമികമല്ലേ എന്നൊരു ചോദ്യം വരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ മിണ്ടാട്ടമില്ല. അപ്പൊ നിങ്ങൾ ഉത്തരവൊന്നും പറയണ്ട, നിങ്ങൾക്ക് പറ്റാത്ത കാര്യം എങ്ങനെ പറയണ്ട? സാർ മറുപടി പറയണ്ട, സാർ ഇതിന് മറുപടിയെ പറയണം. നിങ്ങൾക്ക് പറ്റിയല്ലോ ഇത്രയും ചോദിച്ചിട്ട് പറ്റാത്ത കാര്യം എങ്ങനെ പറയണം? നിസാരമായിട്ട് അറിയേണ്ടത് ഈ തൗറത്തെന്ന് പറഞ്ഞ സാധനം മുഹമ്മദ് വായിച്ചു കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൈകടത്തിയതായിരുന്നു, അല്ലാത്തതായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ? അല്ലേ അല്ലേ ഇപ്പൊ താങ്കളെ ചോദ്യത്തിന് വിട്ടോ? ചോദിച്ച ചോദ്യം ആവർത്തിച്ച് 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 ചോദിക്ക, അതിന് ഉത്തരം കൊടുക്ക്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്ക്, ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്ക. അതിന് ഉത്തരം കൊടുക്ക് പ്ലീസ്. എപ്പോ എപ്പോ പറയാന്ന് പറഞ്ഞു, പറഞ്ഞിട്ട് അടുത്തേക്ക് പോയാൽ മതി. ഞങ്ങൾ എല്ലാരും കൂടി സംസാരിച്ചില്ല. പാസ്റ്റ് എത്ര പ്രാവശ്യമായി എടുത്തെടുത്ത് പറയുന്നത്? എന്തിനാ ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നേ? ഒരു എത്ര ആവർത്തിച്ചു ചോദിച്ചു പാസ്റ്റർ? നിങ്ങൾ എന്താ ഇങ്ങനെ? ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാമല്ലോ. ഞാൻ പറയാം, പറഞ്ഞിട്ട് അടുത്തേക്ക് പോയാ മതി പാസ്റ്റർ. ഇനി ഉത്തരം പറഞ്ഞില്ല, ഇനി അദ്ദേഹത്തോട് സംസാരിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞ പറയാന്ന് പറഞ്ഞല്ലേ, അതിനല്ലേ മൈക്ക് എടുത്തത്. പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾ എന്തിനാ കയറി സംസാരിക്കേണ്ട ആവശ്യം മാഡം? ഇവിടെ അദ്ദേഹം ചോദിച്ചത് ഖുർആനിൽ അങ്ങനെ പിന്നെ വേദക്കാരെ എന്തെങ്കിലും അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തായിട്ടോ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, തെറ്റിദ്ധരിപ്പിക്കണ്ട, തെറ്റിദ്ധരിപ്പിക്കണ്ട. എന്റെ ചോദ്യം അതൊക്കെ കഴിഞ്ഞു, അത് കണ്ടേ കഴിഞ്ഞ. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഉമർ
എല്ലാരും കേട്ടോണം. ഞാൻ ഇത് എത്ര തവണ ഉമർ ഉമർ എന്ന് പറഞ്ഞ എന്റെ മുഖം തന്നെ ഓടിപ്പോയി. ഇനി ഞാൻ വല്ല പിണ്ടതായാലും തേച്ച് മുഖം തിരിമേരി ഒക്കെ ഉമർ ഉമർ മനസ്സിലായില്ലേ? എന്റെ മൂക്കും മുഖം അല്ല ഇങ്ങനെ ഉമർ ഉമർ എന്ന് പറഞ്ഞ വല്ലാതായിരിക്കാം. അദ്ദേഹം കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് കേട്ടു, ഉമർ എന്ന് പറയുന്ന ആള് മുഹമ്മദിനെ തൗറത്ത് വായിച്ചു കേൾപ്പിച്ചതായിട്ട് ഇസ്ലാമിക ചരിത്രത്തിലും ഹദീസിലും കാണുന്നു. ഈഞ്ചീൻ എന്ന് പറഞ്ഞ സാധനം പരിഭാഷപ്പെടുത്തുന്ന ആളായിരുന്നു വറക്കത്തിബ്നു നൗഫൽ എന്ന് പറഞ്ഞ സന്യാസിയും ചരിത്രത്തിൽ കാണുന്നു. ഈ കക്ഷികൾ രണ്ടും വായിച്ചത് മുഹമ്മദ് കേട്ടതുമായ അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത് കേട്ടതുമായ ഈ പുസ്തകം കൂട്ടിച്ചേർത്തതായിരുന്നോ അതോ ഒറിജിനൽ ഫ്രഷ് കോപ്പി ആയിരുന്നോ? ഇതാണ് എന്റെ എളിയ ചോദ്യം. വേറെ ഒന്നും ഇവിടെ ചോദ്യമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്റെ ചോദ്യം. ഇനി ഞാൻ ചോദിക്കത്തില്ല, കാരണം ചോദിച്ചിട്ട് പ്രയോജനമില്ല. സൗദേശം പറഞ്ഞ പോലെ ഒത്തിരി നമ്മൾ ചോദിച്ചാൽ നമുക്ക് തന്നെ നാണക്കേടാണ്. അതാ കാര്യം, എനിക്ക് വയ്യ. അതിന് മറുപടി പറയാം. സൂറത്ത് ബക്കറ 3:98 നബിയെ പറയുക, വേദക്കാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാവുന്നു. 99 നബിയെ പറയുക, വേദക്കാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അതിനെ വളച്ചൊടിക്കാൻ വേദക്കാരെ കുറിച്ചുള്ള അല്ല ചോദിച്ചത് പാസ്റ്റർ, വേദക്കാരെ കുറിച്ചുള്ളതല്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനാവുകയില്ല. മനസ്സിലായോ? ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വേദക്കാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്തിന് വിശ്വാസികളെ പിന്തിരിപ്പിച്ചു കളയുന്നു? ആ മാർഗം ശരിയാണെങ്കിൽ ശരിയാണെന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. അപ്പോ ഇവിടെ കൃത്യമായിട്ട് തന്നെ വേദക്കാര് പിന്നെ അതില് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് വളച്ചൊടിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. എന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അള്ളാഹു അശ്രദ്ധയില്ല, അശ്രദ്ധയില്ലെന്ന് അള്ളാഹു കൂടെ കൂടെ പറയും, പക്ഷെ മഹാ അശ്രദ്ധയാണ്. അതെനിക്ക് മനസ്സിലായി, കാരണം ഇത് തിരുത്തിയതാണോ അല്ലയോ എന്ന് അള്ളാഹു കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് തിരുത്തിയതാണോ അല്ലാത്ത ഏതാണ്ട് ഒരു സാധനം തന്റെ അന്ത്യപ്രവാചകനെ ഈ ഖലീഫയെ വിട്ട് വായിച്ചു കേൾപ്പിച്ചു. അതാ എനിക്ക് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കിയവരാണോ എന്ന് അങ്ങ് ഒന്നുകൂടെ പറയണം. ഈ തിരുത്തിയതാണോ അല്ലയോ എന്നൊന്നും അറിയാത്ത ഒരു സാധനം, വേദക്കാരുടെ കയ്യിലിരുന്ന സാധനം തിരുത്തിയതാണോ അല്ലയോ എന്ന് അള്ളാഹുവിനും അറിയില്ല, യൂനസിനും അറിയില്ല, എനിക്കും അറിയില്ല, ഇബ്ലീസിനും അറിയാത്തൊരു സാധനം എന്തോ ആവശ്യത്തിന് മുഹമ്മദിനെ വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെയാണോ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? ഉമറിനോട് ബന്ധപ്പെട്ടാട്ടോ, ഉമറിനോട് കണക്ട് ചെയ്ത് ഈ പുസ്തകം വായിച്ചതിനോട് ബന്ധപ്പെട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഉമർ വന്ന് വായിച്ചു കേൾപ്പിച്ച തൗറത്ത്, ബറക്കത്തിബ്നു നൗഫലിന്റെ ട്രാൻസ്ലേഷൻ, ഈഞ്ചിയില് ഇത് തിരുത്തിയതാണോ അല്ലയോ കൂട്ടിച്ചേർത്തതാണോ കള്ളെഴുത്തുകൊണ്ട് എഴുതിയാണോ ഒന്നും അള്ളാഹുവിന് അറിയില്ല, മുഹമ്മദിനും അറിയില്ല. ഏതാണ്ട് ഒരു സാധനം വായിച്ചു കേട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇന്ന് ആ മധുവിന്റെ കല്ലെറിഞ്ഞു മധുവിനെ കൊന്നു എന്ന് പറഞ്ഞു അല്ലെ, അയാൾ പുള്ളി കണ്ടില്ലെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന് ഇത് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റിയില്ലെന്നാണ് അങ്ങ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കണോ? എന്താ അതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെ ചോദിച്ചതിനുള്ള മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താങ്കൾക്ക് അതിന്റെ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനിക്കുന്നത് അങ്ങയോട് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. അല്ല, താങ്കളുടെ വ്യാഖ്യാനാണ് ഇപ്പൊ ഇവിടെ പറയുന്നതേ, അതിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. താങ്കൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. മറുപടി മനസ്സിലായ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. യൂനിസ് ഒന്ന് കേൾക്കൂ, താങ്കൾ ഇവിടെ പറഞ്ഞു അല്ലാഹു അല്ലാഹു അങ്ങനെ എല്ലാം അറിഞ്ഞു എന്ന്. ആ പിശാജ്, അതായത് പിശാജ് പ്രവാചകന്മാരെ വഞ്ചിക്കുന്നു എന്ന് ഖുർആന്റെ 22:52-53 പറയുന്നു. നിങ്ങളുടെ പ്രവാചകനെ പിശാജ് വഞ്ചിച്ചോ? നിങ്ങളുടെ പ്രവാചകനെ നിങ്ങളുടെ അള്ളാഹു സോറി പ്രവാചകനെ വഞ്ചിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. എന്തുകൊണ്ട് പോകണ്ട? അങ്ങനെ തന്നെ പോകണം, അങ്ങനെ തന്നെ പോകണം. നിങ്ങളുടെ പ്രവാചകനെ പിശാജ് വഞ്ചിച്ചിട്ടുണ്ടോ ഇല്ലയോ? 22:52 ഖുർആൻ 22:52-53 വാചകങ്ങളിൽ പറയുന്നു പിശാജ് പ്രവാചകന്മാരെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ പ്രവാചകനെ വഞ്ചിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. നിങ്ങളുടെ പ്രവാചകനെ വഞ്ചിച്ചിട്ടുണ്ടോ ഇല്ലയോ? എന്നെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ പറയൂ. അല്ല, ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാൻ ലീ സിസ്റ്റർ വിൽ സജു പാസ്റ്റർ ആൻഡ് ഒന്ന് പറയണം ബ്രദർ. ഒരു വാക്ക് കൂടി പറഞ്ഞോ, ഒരു വാക്ക്. സജു പാസ്റ്റർ വരുന്നതിന് മുമ്പ് ലീ സിസ്റ്റർ ചോദിച്ചിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ
കാളിദാസന്റെ ഒരു കവിതയിൽ മുല്ലവല്ലിയും മാൻകിടാവും പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഈ പിന്നെ ഈ കുസൃതികളൊക്കെ മുല്ലവല്ലിയിൽ നിന്ന് മാൻകിടാവ് പഠിച്ചോ, മാൻകിടാവിൽ നിന്ന് മുല്ലവല്ലി പഠിച്ചോ നിൽക്കുന്ന ഒരു ഉത്തരവുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചെന്നാണ്. എന്ന് പറഞ്ഞപോലെ പിശാജ് മുഹമ്മദിനെ വഞ്ചിച്ചോ, മുഹമ്മദ് പിശാജിനെ വഞ്ചിച്ചോ എന്ന് ചോദിച്ചാൽ ആ നാടകത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട്. മുല്ലവല്ലിയിൽ നിന്ന് കുസൃതികൾ മാൻകിടാവ് പഠിച്ചു, മാൻകിടാവിൽ നിന്ന് കുസൃതികൾ മുല്ലവല്ലി പഠിച്ചു. എനിക്കതാ മനസ്സിലായത്, ഞാൻ നിർത്തി. ഫാസ്റ്റ് പിശാജ് വഞ്ചിക്കുന്നു 4:120, 22:4 പിശാജ് വഞ്ചിക്കും ആരെ? പ്രവാചകനെ. ഏത് പ്രവാചകനെയാ വഞ്ചിച്ചത്? മുഹമ്മദിനെ. അത് ഏതെങ്കിലും ദൈവം ആത്മഹത്യാ പ്രേരണ നടത്തുമോ? ഖുറാൻ 22:15 അള്ളാഹു ആത്മഹത്യാ പ്രേരണ നടത്തുന്നു. ഓക്കെ, അള്ളാഹുവിന്റെ വക നരകം 22:19-22 വായിച്ചു നോക്കൂ. ഖുറാൻ 22:19-22 അള്ളാഹുവിന്റെ വക നരകം വായിച്ചു നോക്കിക്കോളൂ. അള്ളാഹു പാപം ചെയ്യാൻ നിർബന്ധിക്കുക മാത്രമല്ല, പാപം ചെയ്യാത്തവരെ അദ്ദേഹം നരകത്തിലേക്ക് തള്ളു. അതായത് പാപം ചെയ്തിട്ട് പിന്നെ അള്ളാഹുവിന്റെ കാലിൽ പോയിട്ട് വീണ് പാപമോ, അതായത് മാപ്പ് പറഞ്ഞാൽ മാത്രമേ അള്ളാഹുവിന് സന്തോഷമാകുള്ളൂ എന്ന് സഹീ മുസ്ലിം 2748B പറയുന്നു. മനസ്സിലായോ? അള്ളാഹു ദുർമാർഗികളെ രക്ഷിക്കില്ല, നല്ലവന്മാരെ മാത്രമേ രക്ഷിക്കുള്ളൂ പോലും. അപ്പൊ ഈ ദുർമാർഗികളെ എല്ലാം രക്ഷിക്കുന്നത് ആരാണ്? പാപികൾക്കല്ലേ രക്ഷ വേണ്ടത്? നല്ലവർക്ക് രക്ഷ വേണ്ടല്ലോ, നല്ലവന്മാര് നേരിട്ടങ്ങ് ലിഫ്റ്റ് കയറി പോകുമല്ലോ. അപ്പൊ അള്ളാഹു രക്ഷിക്കുന്നത് ആരെയാണ്? ദുർമാർഗികളെ സന്മാർഗത്തിലേക്ക് നടത്താനല്ല അള്ളാഹു. അള്ളാഹു വന്നത് ദുർമാർഗികളെ എല്ലാം നരകത്തിലാണ്. ഈ ലോകത്തിൽ ഒരുത്തൻ പോലും നല്ലവനില്ല എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരെയും നരകത്തിലേക്ക് തള്ളാനാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. എങ്ങനെ ഈ അള്ളാഹു ദൈവമാകും?